നമ്മുടെ പ്രോബ്ലം അതാണ് സോൾവ് ദി ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം x സ്ക്വയർ ഡി സ്ക്വയർ പ്ലസ് എക്സ് ഡി പ്ലസ് വൺ ഓഫ് വൈ ഈസ് ഇക്വൽ ടു സീറോ ഇനിഷ്യൽ കണ്ടീഷൻ വൈ ഓഫ് വൺ ഈസ് ഇക്വൽ ടു വൺ വൈ ഡാഷ് വൺ ഈസ് ഇക്വൽ ടു വൺ അപ്പോൾ നമ്മളിത് ആദ്യം ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഇക്വേഷൻ തന്നിരിക്കുന്ന പ്രോബ്ലം നമ്മൾ സ്റ്റാൻഡേർഡ് ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യുക അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എ നോട്ടിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും എ നോട്ട് ഈസ് ഇക്വൽ ടു വൺ അതുപോലെ എ വണ്ടിന്റെ വാല്യൂ എത്ര കിട്ടും എ വൺ ഈസ് ഇക്വൽ ടു വൺ അല്ല എ ടുവിന്റെ വാല്യൂ എത്ര കിട്ടും എ ടു ഈസ് ഇക്വൽ ടു വൺ അപ്പൊ മൂന്ന് കേസും വൺ ആണ് എ നോട്ട് എ വൺ എ ടു ഈസ് ഇക്വൽ ടു വൺ ഇനി നമ്മൾ ഓക്സിലറി ഇക്വേഷൻ എഴുതാം നമ്മുടെ ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ് എ നോട്ട് എം സ്ക്വയർ പ്ലസ് എ വൺ മൈനസ് എ നോട്ട് ഇൻറ്റു എം പ്ലസ് എ ടു ഈസ് ഇക്വൽ ടു സീറോ നമ്മൾ ആക്സിലറി ഇക്വേഷൻ എഴുതാം ആക്സിലറി ഇക്വേഷൻ എഴുതി കഴിഞ്ഞിട്ട് അതിൽ എ നോട്ടിന്റെ എ വണ്ണിന്റെയും എ ടുവിന്റെയും ഒക്കെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അപ്പോൾ എം സ്ക്വയർ പ്ലസ് എ വൺ മൈനസ് എ നോട്ട് വൺ മൈനസ് വൺ എന്ന് പറയുമ്പോൾ എത്ര വരും സീറോ ആയിപ്പോ പ്ലസ് എ ടുവിന്റെ വാല്യൂ എത്രയാണ് വൺ ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ അപ്പൊ എം സ്ക്വയർ പ്ലസ് വൺ ഈസ് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞാൽ എം സ്ക്വയർ സമയം എത്ര കിട്ടും മൈനസ് വൺ എന്ന് കിട്ടും ഡെർഫോർ എമ്മിന്റെ വാല്യൂ എത്ര കിട്ടും പ്ലസ് ഓർ മൈനസ് ആയി അപ്പൊ നമുക്കിവിടെ റൂട്ട്സ് കോംപ്ലക്സ് റൂട്ട് ആണ് കിട്ടുന്നത് കോംപ്ലക്സ് റൂട്ട് ആണ് കിട്ടുന്നതെങ്കിൽ നമ്മുടെ സൊല്യൂഷൻ ജനറൽ സൊല്യൂഷൻ വിൽ ബി ജനറൽ സൊല്യൂഷൻ ഈസ് വൈ ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ് ഇവിടെ ആൽഫയുടെ സ്ഥാനത്ത് സീറോയും ബീറ്റയുടെ സ്ഥാനത്ത് വണ്ണും ആണ് ആൽഫ ഈസ് ഈക്വൽ ടു സീറോ ആൻഡ് ബീറ്റ ഈസ് ഈക്വൽ ടു വൺ ആൽഫ പ്ലസ് ഓർ മൈനസ് ആയി ബീറ്റ ഫോർ അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എക്സ് റേസ് ടു സീറോ എക്സ് റേസ് ടു സീറോ സി വൺ കോസ് എൽ എൻ എക്സ് പ്ലസ് സി ടു സൈൻ എൽ എൻ എക്സ് ഇതാണ് നമ്മുടെ ഇക്വേഷൻ സൈൻ എൽ എൻ എക്സ് അപ്പൊ നമുക്ക് ജനറൽ സൊല്യൂഷൻ നമുക്ക് കിട്ടി ജനറൽ സൊല്യൂഷന്റെ ആൻസർ ഇതാണ് ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇനിഷ്യൽ കണ്ടീഷൻസ് ഉപയോഗിച്ച് സി വണ്ടിന്റെ സി ടുവിന്റെ വാല്യൂ കണ്ടുപിടിക്കണം അപ്പൊ ഇനിഷ്യൽ കണ്ടീഷൻസ് സി വൺ സി ടു വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യം വൈ ഓഫ് വൺ വൈ ഓഫ് വൺ ഈസ് ഈക്വൽ എന്താണ് തന്നിരിക്കുന്നത് വൺ ആണ് അപ്പൊ നമ്മുടെ വൺ ഈസ് ഈക്വൽ ടു നമ്മൾ ഈ ഇക്വേഷനിൽ എക്സിന്റെ സ്ഥാനത്ത് വൺ കൊടുക്കുക വൺ കൊടുക്കുമ്പോൾ ഇവിടെ നമ്മൾ വൺ കൊടുത്തു അപ്പോൾ വൺ സി വൺ കോസ് കോസ് ഇവിടെ എൽ എൻ വൺ ലോഗ് വൺ എന്ന് പറഞ്ഞാൽ സീറോ ആണ് അപ്പൊ കോസ് സീറോ വൺ ആണ് അപ്പൊ സി വൺ പ്ലസ് രണ്ടാമത്തെ നമുക്ക് സീറോ കിട്ടും ഡെർഫോർ സി വണ്ണിന്റെ വാല്യൂ നമുക്ക് വൺ എന്ന് കിട്ടും ഫസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സി വണ്ണിന്റെ വാല്യൂ വൺ എന്ന് കിട്ടും ഇനി നമുക്ക് അടുത്ത് സി ടുവിന്റെ വാല്യൂ കിട്ടണമെങ്കിൽ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വൈ ഡാഷ് ഈസ് ഈക്വൽ ടു സി വൺ കോസ് എൽ എൻ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ് മൈനസ് സി വൺ സൈൻ എൽ എൻ എക്സ് ഡിവൈഡ് ബൈ എക്സ് കോസ് എൽ എൻ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് സൈൻ എൽ എൻ എക്സ് എൽ എൻ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വൺ ബൈ എക്സ് അപ്പോ കോസ് എൽ എൻ എക്സ് ബൈ ഡിവൈഡ് ബൈ എക്സ് പ്ലസ് രണ്ടാമത്തെ കേസിൽ സി ടു കോസ് എൽ എൻ എക്സ് ഡിവൈഡ് ബൈ എക്സ് ഇനി ഇതിൽ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം വൈ ഡാഷ് വൺ ഈസ് ഈക്വൽ ടു വൺ അതായത് എക്സിന്റെ സ്ഥാനത്ത് വൺ കൊടുക്കുക അപ്പൊ നമുക്ക് കൊടുക്കുമ്പോൾ വൺ ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം സീറോ ആയിപ്പോകും കാരണം എൽ എൻ വൺ എന്ന് പറഞ്ഞാൽ സീറോ സൈൻ സീറോ സീറോ ആണ് ആദ്യത്തെ ടേം സീറോ ആയിപ്പോകും രണ്ടാമത്തെ കേസിൽ നമ്മൾ ഇവിടെ കോസ് കൊടുക്കുമ്പോൾ കോസ് സീറോ വൺ ആണ് എൽ എൻ കോസ് സീറോ വൺ ആണ് ഡെർഫോർ സി ടു അപ്പൊ സി ടുവിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി സി ടു ഈസ് ഈക്വൽ ടു വൺ അപ്പൊ സി വണ്ണിന്റെയും സി ടുവിന്റെയും വാല്യൂ നമുക്ക് വൺ എന്ന് കിട്ടി ഡെർഫോർ ദ പർട്ടിക്കുലർ സൊല്യൂഷൻ പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് വൈ ഈസ് ഈക്വൽ ടു സി വണ്ണിന്റെ സ്ഥാനത്ത് വൺ കൊടുക്കാപ്പോ കോസ് എൽ എൻ എക്സ് പ്ലസ് കോസ് എൽ എൻ എക്സ് പ്ലസ് സൈൻ എൽ എൻ എക്സ് സൈൻ ലോഗ് എക്സ് അപ്പൊ കോസ് ലോഗ് എക്സ് പ്ലസ് സൈൻ ലോഗ് എക്സ് ആണ് ഇതിന്റെ ഫൈനലായിട്ട് കിട്ടുന്ന ആൻസർ അപ്പൊ ഈ പർട്ടിക്കുലർ ഓയിലർ കോഷി ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ അവസാനം ബൗണ്ടറി കണ്ടീഷൻസ് എല്ലാം അപ്ലൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന അവസാനത്തെ ആൻസർ എന്താണ് വൈ ഈസ് ഈക്വൽ ടു കോസ് ലോഗ് എക്സ് പ്ലസ് സൈൻ ലോഗ് എക്സ്